ഞങ്ങൾ ഈ ചിക്കൻ ബിരിയാണി അടിക്കണം, എൻ്റെ കൂടെ കൂടി വന്നത് ചിക്കൻ ബിരിയാണി ആണ്. അപ്പൊ നമ്മൾ ഈ ചിക്കൻ ബിരിയാണി എടുക്കാൻ വന്നിട്ട് ഞായറാഴ്ച. അപ്പൊ നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ചിക്കൻ ബിരിയാണി വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഉദ്ഘാടനം ചെയ്തു പോയാട്ടോ, ഇനോഗ്രേഷൻ ചെയ്തു പോയാ. ഞാനോ ഞാൻ പിന്നെ ആട്ടോ അവിടെ വന്ന്. ബിരിയാണിക്ക് വെയിറ്റിംഗില്ല, കട്ട വെയിറ്റിംഗില്ല. എന്നാലേ വിളിക്കുള്ളൂ, ഒന്ന് ചിരിച്ച വിളിക്കാനല്ല ചിരിക്കാനാ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. സത്യം ഉറക്കത്തു നിന്ന് വിളിച്ചു നടത്തിയത് അതിനെ ബിരിയാണി തന്നാ വേണ്ടി. അപ്പൊ അതിന്റെ ഉള്ള കണ്ടങ്ങളതാ, പുറത്തൊക്കെ സീറ്റ്. ഉള്ളിൽ ഇപ്പൊ ഇവിടെ അഞ്ചെട്ട് ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, ഒരു എന്താ പറയാ, റോഡ് സൈഡ് ആണെങ്കിൽ വണ്ടിന്റെ ഒച്ചപ്പാടൊന്നും കേൾക്കില്ല. അതിൻ്റെ ഉള്ളിൽ വേണ്ട ലാസ്റ്റ് വെള്ളം വന്ന് നമ്മളെ ബിരിയാണി ഇപ്പൊ ഏത് നിമിഷത്തിനാകുമ്പോൾ ബിരിയാണി ഇവിടെ എത്തുന്നതായിരിക്കും. ഇവ എന്തിനാ വന്നേ, ബിരിയാണി കഴിക്കാനല്ലേ? ബിരിയാണി കഴിച്ചിട്ട് തന്തൂരി കഴിക്കല്ലേ? ഐഡിയ കണ്ടുപിടിച്ചോള്. എനിക്കെന്താ പറയാനുള്ളത്, അപ്പൊ വന്നിട്ട് പറയാട്ടോ. അപ്പൊ നമ്മളെ ബിരിയാണി എത്തിയിട്ടോ. അതാ ബിരിയാണി, ബിരിയാണിന്റെ സാൽ സംഭവങ്ങൾ ബാക്കി ഇനിയിപ്പോ അത് കഴിച്ചിട്ട് റിസൾട്ട് പറയാം. എടുത്തോളൂ. ഇവമ്മക്കൊക്കെ മക്കൾക്ക് കഴിക്കാൻ പറ്റിയ ചോറായിരിക്കും. അങ്ങോട്ട് എത്തുന്നുണ്ടാവൂല, അതുകൊണ്ടായിരിക്കും വലിച്ചാ നീങ്ങൂല. ഞാൻ ഇങ്ങോട്ട് എടുത്തു ചോദിക്കാം, ഇവിടേക്ക് വെച്ച് കൊടുക്കാം. അതാറ് വർത്തമാനം പറയാണ്ടിരിക്കുന്നത്, ഞാനാ നോക്കും അതാ മിണ്ടാത്തത്. ല്ല സാലഡ് കട്ടചായ വേണോ? ബിരിയാണി എടുത്തിട്ട് അപ്പൊ ഇതാ ഞാൻ ബിരിയാണി കഴിക്കട്ടെ. ബിരിയാണിയിലേക്ക് കഴിഴവില്ലല്ലോ. ആ പറ എങ്ങനെയുണ്ട് ബിരിയാണി? ബിരിയാണി എങ്ങനെയുണ്ട്? മൂന്നോ ടേസ്റ്റുണ്ടോ? ഞാനിപ്പോ എന്താ അമ്മേ മോള് കഴിക്കുന്നുണ്ട്, ഞാനിപ്പോ നോക്കി നിക്കണം. ഞാനിനി ഇതിൽ വിളമ്പിട്ട് കാണാട്ടോ. അൽഫാം ഉണ്ടോ എന്ന് ചോദിച്ചോക്കട്ടെ കേട്ടോ. ആ എന്തൊക്കെ കഴിച്ചിട്ട് അച്ചോടന് പിന്നെ തന്തൂരി അല്ല ഗ്രില്ല് ചെയ്യാൻ പോവാണ്ട് കേട്ടോ. ചിക്കൻ ഒരു ഉത്സവത്തിന് പോവാണ്ട് ഇവർക്ക് എരിയുന്നോ? വെള്ളോ എന്താ വെള്ളോ? അച്ഛൻ കുടിപ്പിച്ചു. അച്ഛൻ ചൂടുണ്ടോ നോക്കിയതാ? ബിരിയാണി എങ്ങനെ ഉണ്ടാ? അല്ല അല്ലേ, എരിവൊക്കെ പാകം, എരിവൊക്കെ പാകല്ലേ. ഞങ്ങളത് കഴിച്ച് പാത്രം കളിയാക്കിട്ട് കാണിക്കട്ടെ. അച്ചേട്ടൻ കണ്ടോ ക്ലീനായിട്ട്. അമ്മയ്ക്കും ഐസ്ക്രീം, അമ്മയ്ക്ക് ബിരിയാണി വേണ്ടല്ലോ. ഐസ്ക്രീം ഓള് മാത്രം വണ്ടിയിൽ വന്ന് കഴിക്കണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓള് ഭയങ്കര ക്യാഷ് ഒന്ന് കൊടുത്തിട്ട് വരാ. അച്ചേട്ടാ സ്റ്റെക്ട് ആയി മക്കളേ.
ഐസ്ക്രീം വേണം, എനിക്ക് ഐസ്ക്രീം കൊടുക്കണം, അമ്മയ്ക്ക് ഐസ്ക്രീം വേണം, അതിനോട് ഇല്ല കേട്ടോ. എനിക്ക് വേണം. അപ്പൊ ഐസ്ക്രീം കടയിൽ കുട്ടിങ്ങ് പറഞ്ഞു. പെട്രോൾ തീർന്നിട്ട് ആദ്യമായിട്ടേക്ക് പോയി. ഞാൻ ഐസ്ക്രീം ഒക്കെ കൊടുത്ത് വേറെ നടക്ക്. ഇപ്പോഴായി ഇവ വിക്കുക. എവിടേക്ക് വിക്കുക? തോട്ടിലേക്ക്. അച്ചേട്ടൻ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോയി. പുറത്തേക്കല്ല, ഒരു വീട്ടിലേക്ക് പോയി. ഒരുക്ക അവിടെ എന്തൊക്കെയോ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ എന്തൊക്കെയോ പരിപാടിയുണ്ട്. അപ്പം ഞാൻ ഇവ മുളും കൂടെ ഇങ്ങനെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാ കേട്ടോ. രണ്ട് നമ്മളെ നെല്ലൊക്കെ കൊയ്ത് എടുത്ത്. എന്നെ കൂട്ടാണ്ടെങ്കിൽ പോവില്ല. അവിടെ സ്വന്തം അമ്മയല്ലേടി, ഞാൻ കുറച്ച് ബഹുമാനം കാണിച്ചു വിടാം. എന്നെ അമ്മ എന്ന് വിളിച്ചു വിടാം എനിക്ക്. ആ മേടിക്ക് ഞാണ്ടോ. എന്ത് രസമല്ലേ നെല്ലിങ്ങനെ കിടക്കുന്നതാണ്. കോലം കണ്ടിട്ടാരും പേടിക്കല്ല. എടി എനിക്ക് ഇവിടെ നിലത്തൊന്ന് ഇരുന്നൂടെ. നമുക്ക് ആ പാലത്ത് പോയിരിക്കുന്ന പാലത്ത് വിളിവാ. ഏത് പാലം എന്നറിയാം കേട്ടോ. അവിടെ അല്ലേ നമ്മളെ മുതികൾക്ക് എൻ്റെ പിഴയെ മുമ്പിൽ ആടി ഇരിക്കാൻ നമുക്ക് പോയിരുന്നു. പതുക്കെ പോണേ, തോട്ടിൽ മറിഞ്ഞിട്ട് വീണാൽ ഞാൻ എടുക്കൂല കേട്ടോ. നടക്കു. ഇവ എന്നെ നാടായ നാട് മൊത്തം ചുറ്റി കിട്ടോ. ഇവൾ ഇതാ പോകുന്ന വയലിൽ വരുമ്പത്തോടെയൊക്കെ. അതാ റോഡിൽ നമ്മൾ പോയി എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇതിലേ പോയി. എന്നോട് പറയാം ഇതിലേക്ക് പോയിട്ട് വരാൻ നമുക്ക്. എനിക്ക് വയ്യ. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങ് അപ്പുറത്താട എത്തിയാലും നമ്മളെ സ്ഥലമുണ്ട്, റേഞ്ചുള്ള സ്ഥലമുണ്ട്. വീഡിയോ അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം. അവിടെ കുറച്ച് റേഞ്ച് ഉണ്ടാവും, പോയി നോക്കാം. ഉണ്ടാവുമെന്ന് അറിയില്ല. നേരെ നടന്ന് നടന്ന് ഏടി എത്തി എന്നറിയുമ്പോൾ അമ്മേ ഇവ ചാടിയതാട്ടോ. ഇങ്ങിപ്പുറത്ത് എത്തി. ഇവിടെ ചാലക്കര അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകണ വഴിയില്ലേ ഞാൻ കാണിച്ചു തരാം. അതാ അവിടെ എത്തി. എൻ്റെ ഈ സ്ഥലത്താണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ചിലപ്പോൾ കയറില്ല, അല്ലെങ്കിൽ കുറേ അങ്ങ് അപ്പുറത്ത് പോവും. തൽക്കാലം ഇപ്പോൾ പകലായതുകൊണ്ട് ഞങ്ങൾ കുറേ നടക്കാളുകൊണ്ട് ഇവിടുത്തേറ്റം വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അമ്പലത്തിൽ പാട്ട് വെച്ചു വൈകുന്നേരം 5:30 ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഭാഗത്തൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഇവ മോൾ എന്തൊക്കെയോ ഇരുന്ന് കളിക്കുന്നുണ്ട്. ചെരുപ്പ് കഴിച്ചിട്ട് പോയി കുത്തിന് റോഡ് മേലെ ആടെ പോയി കുത്തിരിക്കുക, ഇവിടെ പോയി കുത്തിരിക്കുക, എന്തൊക്കെയോ കളിക്കുക കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക വിത്തേനി. പെട്രോളൊക്കെ തീർന്ന് വരുന്ന വഴി എല്ലാവരും കണ്ടല്ലോ, വണ്ടി ഇന്തിക്കൊണ്ട് പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിന് മുമ്പേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണില്ലേ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോഴേ നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പോകുന്ന ബുക്കിൽ നമുക്ക് വയ്യ ക്ഷീണിച്ചു എന്നും പറഞ്ഞിട്ടൊരു ഹോർലിക്സിൻ്റെ ചെറിയ പാക്കറ്റൊക്കെ വാങ്ങി പാലൊക്കെ തിളപ്പിച്ച് അങ്ങനെ അത് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.